ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർണാടകയിലൊക്കെ പോയി ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ട് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് അവരെ ബസ് കയറ്റി അകത്തേക്ക് കയറിയപ്പം ആകത്തിൻ്റെ അവസ്ഥ ആലോചിക്കാൻ വയ്യ വന്ന് നോക്കിയപ്പോൾ കറൻറ്റും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്നും ചായ കുടിച്ചിട്ടുണ്ടായില്ല മുഴുവൻ കഴിഞ്ഞിരുന്നു കേട്ടോ ദോശ ചുട്ട് അപ്പോൾ ദോശ ചുടൽ കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്കിയുള്ള ദോശ ചുട്ട് ചായ കൂടി കഴിഞ്ഞു പിന്നെ പാത്രം കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ രാവിലെ ഒക്കെ ചോറിൻ്റെയും കറിയുണ്ടേയും എല്ലാം കൂടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സും പോയപ്പോൾ പഴിച്ചിട്ട ഡ്രസ്സും ഒക്കെ അലക്കാനുണ്ട് കേട്ടോ അപ്പം ചായ കൂടി കഴിഞ്ഞ് ആദ്യം തന്നെ മിഷീനിൽ അലക്കാനുള്ളതൊക്കെ ഇട്ട് പിന്നെ ബെഡ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അരിച്ചു തു ഒക്കെ വിരിച്ചിട്ട് ഉഷാറാക്കിയെടുത്തു പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പിച്ച് എടുത്തിട്ട് ഉപ്പേരി വെച്ചാ വിചാരിച്ചു ചീര പിച്ചയാല് പിന്നെ അത് നിലത്തെ ചാടില്ല എന്ന് വിചാരിച്ചിട്ട് അത് പിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതും പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബീഫ് കറിയെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫുണ്ടായിരുന്നു അതെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ബീഫ് വലിയ ജീരൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താ ചെയ്തത് അതും കൂടെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറീട്ട് അതൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല വീടൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് മെഷീനിൽ മാത്രമല്ല കല്ലിൽ അലക്കാനും ഇഷ്ടംപോലെ തുണിയാറുണ്ട് കേട്ടോ ഇനി ബാക്കി പണിയാൾ കഴിഞ്ഞിട്ട് കല്ലിൽ അലക്കാന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ മെഷീൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു നീറ്റാക്കി എടുത്തിട്ട് പിന്നെ ഇറച്ചി കഴുകി അതും അടുപ്പത്തിട്ടു പിന്നെ നമ്മൾ ചീര വിച്ച് അതും കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് തുമ്പിച്ചിട്ട് ഉപ്പേരിയും കൂടി വെച്ചാൽ കരച്ചിക്കറിയായി ഉപ്പേരിയായി ഒരു പപ്പടം കൂടി പൊരിച്ച ചോറുണ്ടാല്ലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ശേക്ക് വരുന്നുണ്ട് കേട്ടോ കയ്യിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോളേ എന്തോ ആയിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കർണാടകയിൽ പോയ വീഡിയോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഉപ്പേരി അടച്ചു വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് നമുക്ക് ചവിട്ടികളും അതേപോലെ കുറച്ച് തുണിയാൾ കല്ലിൽ അലക്കാനില്ലേ അതൊക്കെ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു അത് അലക്കുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ അലക്കിയിട്ട തുണിയാളുണ്ടായിരുന്നില്ല പുറത്ത് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അതെടുത്ത് വെച്ചിട്ട് വന്നിട്ട് അലക്കാലോ അപ്പോൾ തുണിയാളൊക്കെ ഇളക്കി എടുത്ത് വെച്ച് വന്നപ്പോഴേക്ക് നമ്മുടെ ഉപ്പേരിത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു മുട്ടയും കൂടി ഒഴിച്ചിട്ട് അത് നന്നായി ഇളക്കി ഒന്ന് എടുത്തിട്ട് അത് റെഡിയായല്ലോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അലക്കൽ കഴിഞ്ഞു അലക്കൽ കഴിഞ്ഞു ഉടനെ തന്നെ പെട്ടെന്നാണ്ട് തുടച്ചെടുത്തു കേട്ടോ തുടക്കലും കൂടിയും കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ പിന്നെ കുളിച്ച് ബാക്കിയുള്ള പണി നോക്കാമല്ലോ അങ്ങനെ ഇന്ന് അർജൻറ്റില്ല പണിയായതുകൊണ്ട് ഇന്ന് ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് രണ്ട് ദിവസം നമ്മൾ യാത്ര പോയി വന്നതല്ലേ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് എന്താ ചെയ്തത് അലക്കിയിട്ട് ചവിട്ടികളൊക്കെ ഉണ്ട് തോരട്ടിട്ടുണ്ട് കേട്ടോ തുണിയാൾ തോരട്ടിട്ടില്ല ഇനി കുളിച്ച് വന്നിട്ട് തോരടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയി കുളിച്ച് വന്നു കേട്ടോ കുളിച്ച് വന്ന് പിന്നെ കല്ലിൽ അലക്കിയതിൽ വെള്ളം ഉണ്ടാകുമല്ലോ അപ്പം ഞാനത് അടുക്കള ഭാഗത്ത് ഇങ്ങനെ അയൽ കിട്ടിയിട്ടുണ്ട് അവിടെയാണ് കേട്ടോ വെള്ളം തോരുന്നത് വരെ ഇടലേ പിന്നെ മെഷീനിൽ ഇട്ടത് പിന്നെ നമ്മൾ വരാൻ തന്നെ തോരടും വരാതെന്തേലും തോരട്ട മഴ പെയ്താൽ പെട്ടെന്ന് പോയി എടുക്കും വേണ്ട പിന്നെ ഇന്ന് തോരട്ട പിന്നെ നാളെ അലക്കുമ്പോഴേട്ടോ പിന്നെ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോഴേക്കും എല്ലാം ഉണങ്ങി നന്നായി വന്നിട്ടുണ്ടാവും തോരടിൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച് തുണികളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കുമല്ലോ അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചു പിന്നെ ഞാൻ പിന്നെ ചോറൊന്ന് കുറച്ചേടെ റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഞാൻ അടുപ്പത്തേക്ക് വരുന്നത് നാല് മണിയാവാൻ നേരത്തെ കേട്ടോ മക്കൾ വരാൻ നേരത്തെ അപ്പോൾ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് പോയിട്ട് കിടന്നതായിരുന്നു അപ്പോൾ വന്ന് ആ പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും വലിച്ചപ്പും കറിവേപ്പിലൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപ്പ് വട ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ ഇപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം അല്ലെങ്കിൽ അവൾക്ക് ചായ കൊടുക്കുമ്പോൾ എന്താ വെച്ചുള്ളേ വരുമ്പോൾ തന്നെ എന്താ അമ്മിച്ചുള്ളേ ഈ ചോദ്യത്തോടെ കേട്ടോ വരിക അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ അരച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കരിച്ചതും മുരിച്ചതും പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പഴം ഇത് പഴമ്പൊരിന്ന് പഴമ്പൊരി എന്നാ പറയുന്നത് പരുപ്പ് വട കേട്ടോ പരുപ്പ് വടയൊക്കെ റെഡിയായി അങ്ങനെ മക്കള് സ്കൂളിട്ട് വന്നു അവർക്ക് പരുപ്പ് വടയൊക്കെ കൊടുത്തു കേട്ടോ പരിപ്പ് കൂടെ പിന്നെ കൊടുത്തപ്പം ഭയങ്കര പരാതിയെന്നോട്ടോ ഷെയ്പ്പില്ല കളറില്ല ഒന്ന് കറുത്തുപോയി ഒന്ന് വെളുത്തു പോയി ഇങ്ങനെയൊക്കെയുള്ള പരാതികളായിരുന്നു അങ്ങനെ അവരെ പരാതികളൊക്കെ പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ